ഹലോ, നമസ്കാരം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഈ കാണുന്ന കലണ്ട തീം കേക്കിൻ്റെ ഡെക്കറേഷൻ വീഡിയോ ആയിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് എന്നുള്ളൊരു ചെറിയ വീഡിയോ ആണ് കേട്ടോ. 1 kg വെയിറ്റ് വന്നിരിക്കുന്ന ഒരു കേക്കാണ്. അപ്പോൾ ആനിവേഴ്സറി കേക്കായിരുന്നു. അപ്പോൾ കസ്റ്റമർ പറഞ്ഞതുപോലെയൊക്കെയാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. കേക്കിനെ ഞാൻ ക്രം കോട്ട് ചെയ്തിട്ട് തലേദിവസം ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. രാവിലെ ആയപ്പോഴാണ് ഞാനത് ഫൈനൽ കോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പുറത്തെടുത്തത്. എന്നിട്ട് ഞാൻ ഓയിൽ ബ്രഷ് വെച്ചിട്ട് ഇതായി ഒരു സൈഡിലായിട്ട് ഈ ഒരു ഡിസൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ വൈറ്റ് ഫോണ്ടൻ്റ് എടുത്തിട്ട് ഒന്ന് കട്ട് ചെയ്തിട്ട് 1 to 31 എന്നുള്ളത് എഡിബിൾ മാർക്കർ വെച്ച് ഒന്ന് എഴുതി കൊടുത്തു. എന്നിട്ട് അത് ഞാൻ കേക്കിൻ്റെ മുകളിലോട്ടൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ ജനുവരി എന്നുള്ളത് ചെറിയൊരു ഫോണ്ടൻ പീസിൽ എഴുതി നമ്മൾ ആ എഴുതിയതിൻ്റെ ടോപ്പിലായിട്ടൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിനെ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാനിത് തലേ ദിവസമേ എല്ലാം എഴുതി ടൈറ്റ് ആയിട്ടുള്ളൊരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഫ്രിഡ്ജിലല്ല, റൂം ടെമ്പറേച്ചറിലാണ് വെച്ചത്. അങ്ങനെ വെച്ച ഫോണ്ടൻറ്റ് നമ്മൾ രാവിലെ ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്യാൻ എടുക്കുമ്പോഴത്തേക്കും ഒന്ന് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. കസ്റ്റമർ അയച്ചു തന്നിരിക്കുന്ന പോലെയാട്ടോ ഞാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവരുടെ ആ ഡേറ്റ് ഒന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് ചെറുതായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഹേർട്ട് ഷേപ്പിൽ എഡിബിൾ ഷുഗർ ബോൾ വെച്ചിട്ടാട്ടോ ഞാനത് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അതും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ കുറച്ച് ഹേർട്ട് ഷേപ്പിൽ സ്റ്റിക്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് കേക്കിലോട്ട് കുത്തി വെച്ച് കൊടുക്കാമെന്ന് വെച്ചു. നേരെ വെച്ച് കഴിഞ്ഞാൽ അതിനൊരു ഭംഗി ഉണ്ടാവില്ല എന്ന് ഓർത്തിട്ട് ഞാനത് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഇട്ട് ഒന്ന് ചെരിച്ച് വെച്ച് കൊടുത്തതാണ്. അപ്പോൾ ആനിവേഴ്സറി കേക്ക്, വെഡിങ് കേക്ക് അങ്ങനെയുള്ള കേക്കിലൊക്കെ ഇങ്ങനത്തെ ഹേർട്ട് ഷേപ്പിൽ ഇത് വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു പ്രത്യേക ഭംഗിയായിരിക്കും കേട്ടോ അത് കാണാനായിട്ട്. അപ്പോൾ നിങ്ങൾ ഇങ്ങനത്തെ ഇത് വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്ത് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കണം. ഭയങ്കര രസമാണ്, ഒരു പ്രത്യേക ഭംഗിയാണത് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിത് കേക്കിൻ്റെ സാധനങ്ങൾ മേടിക്കുന്ന ഷോപ്പിൽ നിന്ന് മേടിച്ചതാണ്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 40 രൂപയാണ്. കുറച്ചധികം, അത്യാവശ്യം കുറേ എണ്ണത്തിൽ കുറേ ഉണ്ടായിരുന്നു കേട്ടോ ഈ സ്റ്റിക്ക്. പിന്നെ അത് കഴിഞ്ഞപ്പോൾ നമ്മൾ നേരത്തെ മാർക്കിന് എടുത്ത ഹേർട്ട് ഷേപ്പിലെ ഷുഗർ ബോൾ ഉണ്ടല്ലോ, അത് വെച്ചിട്ട് കേക്കിൻ്റെ സൈഡിലും ടോപ്പിലൊക്കെ ആയിട്ടൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ കേക്കിൽ കുറച്ച് ഗോൾഡൻ ബോൾസും കൂടി കേക്കിൻ്റെ സൈഡിലും ടോപ്പിലൊക്കെ ആയിട്ടൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് കേക്കിൻ്റെ ഫൈനൽ ലുക്ക്. പിന്നെ കസ്റ്റമർ നമ്മളോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു, കസ്റ്റമർ അവരുടെ പേര് എഴുതിയ ടോപ്പർ വേണമെന്ന്. ഞാൻ ഈ ഡെക്കറേഷൻ വീഡിയോ എടുത്ത ടൈമിൽ എൻ്റെ ടോപ്പർ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ പോണ വഴിയാണ് ടോപ്പർ മേടിച്ചുകൊണ്ട് നേരെ കേക്ക് ഡെലിവർ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുമായിരുന്നു. ആ ടോപ്പർ വെച്ചിട്ട് ഒരു ഫോട്ടോയോ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് റോഡിലൊന്ന് വണ്ടി നിർത്തിയിട്ട്, അധികം വണ്ടിയൊന്നും വരാത്തൊരു റോഡാണ് കേട്ടോ അവിടെ, വണ്ടി നിർത്തിയിട്ട് അതായത് കുറച്ച് ഫോട്ടോയും വീഡിയോയും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് കസ്റ്റമറിന് അയച്ചു കൊടുക്കാനും എനിക്ക് പോസ്റ്റ് ചെയ്യാനും ഒക്കെ വേണ്ടിയിട്ടുള്ള ഫോട്ടോയാണ് കേട്ടോ അത്. അങ്ങനെ ഇതാണ് ആ വഴി, എടത്തുവ റൂട്ട് പോണ വഴിയാണ്. അപ്പോൾ എടത്തുവയിൽ നിന്നായിരുന്നു ഓർഡർ ഉണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങൾ ഫോട്ടോയൊക്കെ എടുത്തു, കേക്ക് കൊണ്ട് കൊടുത്തു. കസ്റ്റമർ നല്ല ഫീഡ്ബാക്ക് പറഞ്ഞൊരു കേക്കായിരുന്നു. ഇനി ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയി. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ നിങ്ങൾ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ കുഞ്ഞു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ കേക്കിനെ കുറിച്ചുള്ള സജഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.